ുന്നത് യു എസ് എസ് സ്റ്റുഡൻസിന് വേണ്ടി അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യത്തെ രണ്ട് ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ ത്രീ മാനത്തെ നിഴൽ കാഴ്ചകൾ സെലസ്റ്റിയൽ ഷാഡോ സൈറ്റ്സ് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുതാര വസ്തുക്കൾ അഥവാ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് അതാര അതാര വസ്തുക്കൾ അഥവാ ഒപ്പാക്യു ഒബ്ജക്ട്സ് പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് അർദ്ധതാര വസ്തുക്കൾ അഥവാ ട്രാൻസ്ലൂസെൻ്റ് ഒബ്ജക്ട്സ് ആകാശഗോളങ്ങളായ ഭൂമിയും ചന്ദ്രനും വസ്തുക്കളാണ് നിഴലുകളെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ദൃശ്യകലാവിരുന്ന് നിഴൽ പാവക്കൂത്ത് അധാര്യവസ്തുക്കൾക്ക് നിഴൽ രൂപപ്പെടുത്താൻ കഴിയും സുതാര്യ വസ്തുക്കൾ നിഴലുണ്ടാക്കുന്നില്ല സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽപാതയിൽ വരും അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു നിഴൽ പതിയുന്ന പ്രദേശത്തു നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല ഇതാണ് സൂര്യഗ്രഹണം സൂര്യഗ്രഹണം പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത് പൂർണ്ണ സൂര്യഗ്രഹണം വലയ സൂര്യഗ്രഹണം ഭാഗിക സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു ഈ സമയം ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല ഇതാണ് ചന്ദ്രഗ്രഹണം ചാപ്റ്റർ നമ്പർ ഫോർ വിത്തിനുള്ളിലെ ജീവൻ ലൈഫ് വിത്തിൻ ദി സീഡ് ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ വായു ജലം അനുകൂല താപനില ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ സൂര്യപ്രകാശം മണ്ണ് ബീജാങ്കുരണം ജെർമിനേഷൻ ഓഫ് സീഡ്സ് അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തുമുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം ബീജശീർഷം പ്ലൂമ്യൂൾ ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗം ബീജശീർഷം അഥവാ പ്ലൂമ്യൂൾ ബീജശീർഷം വളർന്ന് കാണ്ഡമായി മാറുന്നു ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് ബീജമൂലം അഥവാ റാഡിക്കിൾ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു കായിക പ്രജനനം വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യമുണ്ടാകുന്നതാണ് കായിക പ്രജനനം ഒരു സസ്യത്തിൻ്റെ വിത്തുകൾ വളരുന്നതിനാവശ്യമായ മണ്ണ് വെള്ളം സൂര്യപ്രകാശം ധാതുലവണങ്ങൾ എന്നിവ ലഭിക്കുന്നതിനായി വിത്തുകളെ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടുന്ന രീതി വിത്തു വിതരണം അഥവാ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് ഇനി അടുത്തത് വിത്തു വിതരണത്തിൻ്റെ രീതിയും സസ്യവും കാറ്റ് വഴി അപ്പൂപ്പൻ താടി മഹാഗണി ജലം വഴി തെങ്ങ് ജന്തുക്കൾ വഴി ആൽമരം പ്ലാവ് പേര അസ്ത്ര പുല്ല് പൊട്ടിത്തെറിച്ച് വെണ്ട കാശിത്തുമ്പ കാർഷിക വിളകളും അവയുടെ ജന്മദേശവും കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരയ്ക്ക പപ്പായ കാപ്പി എന്നിവ അമേരിക്കയിൽ നിന്നും തേയില ചൈന കാബേജ് യൂറോപ്പിൽ നിന്ന് റബ്ബറും കഷുമാവും ബ്രസീലിൽ നിന്നും ചാപ്റ്റർ നമ്പർ ഫൈവ് ഊർജത്തിൻ്റെ ഉറവകൾ എനർജി സോഴ്സസ് ഇന്ധനങ്ങൾ അഥവാ ഫ്യൂവൽസ് கத்தோள் தாபம் புறத்து விடணும் வஸ்துக்கள் அறியப்படது இன்பனங்கள் அதுவா ஃபியூயல்ஸ் உதாரணம் விரகு மண்ணெண்ண பட்ரோல் டீசல் இந்தனங்களே பிரதானமாய் மூணாய் தரம் தரிக்காம் ஹர இந்தனங்கள் உதாரணம் விரகு கல்கரி திராவக இந்தனங்கள் உதாரணம் டீசல் பட்ரோல் மண்ணெண்ண வாதக இன் உதாரணம் எல்பிஜி சிஎன்ஜி ஹைட்ரஜன் പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഇന്ധനങ്ങൾ ഡീസൽ പെട്രോൾ മണ്ണെണ്ണ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യൂവൽ ഇന്ധനങ്ങളിൽ നിന്നും ഊർജം വരാൻ കാരണം ജ്വലനം ഈ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഏതൊരു വസ്തു കത്താനും വായു ആവശ്യമാണ് ഇന്ധനങ്ങൾക്കും കത്താൻ വായു വേണം കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ഇന്ധനങ്ങൾ വായുവിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം പുറത്തുവിടുന്നത് ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഉണ്ടാകുന്നത് ഓക്സിജൻ പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ പെട്രോൾ തുടങ്ങിയവ വേർതിരിക്കുന്ന കേന്ദ്രം അറിയപ്പെടുന്നത് പെട്രോളിയം റിഫൈനറി പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഇന്ധനങ്ങൾ ഉപയോഗിച്ച ശേഷം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടുപോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നുമുണ്ടാകുന്ന ഉൽപ്പന്നം പെട്രോളിയം വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ സസ്യാവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഉൽപ്പന്നം കൽക്കരി പെട്രോളിയം കൽക്കരി എന്നിവ ഏത് ഇന്ധന വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഫോസിൽ ഇന്ധനങ്ങൾ പെട്രോളിയത്തിൻ്റെ ഉപയോഗങ്ങൾ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ ടാർ എൽപേജി എൽ പി ജി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു കീടനാശിനികൾ പ്ലാസ്റ്റിക് ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഉദാഹരണം സൗരോർജം കാറ്റ് തിരമാല സൗരോർജം അഥവാ സോളാർ എനർജി സൗരോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ അവയുടെ നിരകളാണ് സൗരോർജ പാനലുകൾ സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘ ചതുരാകൃതിയിലുള്ള പാളുകൾ സൗരോർജ പാനലുകൾ കാൽക്കുലേറ്റർ സോളാർ തെരുവുവിളക്ക് சோலார் ஹீட்டர் சோலார் குக்கர் இவைய உதாரணங்களான സൗരോർജ്ജത്തിൻ്റെ മേന്മകൾ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകില്ല മലിനീകരണം ഉണ്ടാക്കുന്നില്ല സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ വിളക്കുകൾ കുക്കറുകൾ വാട്ടർ ഹീറ്ററുകൾ കാൽക്കുലേറ്ററുകൾ വലിയ കാറ്റാടി യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നതിലൂടെയാണ് കാറ്റിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഫിലമെൻ്റ് ബൾബ് പ്രവർത്തിക്കുന്നതിലും കുറച്ച് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് അതേ വെളിച്ചം തരുന്ന ബൾബുകൾ സി ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് ചാപ്റ്റർ സിക്സ് ഇത്തിരി ശക്തി ഒത്തിരി ജോലി എ ലിറ്റിൽ എഫേർട്ട് ലോട്ട് ഓഫ് വർക്ക് ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് ലഘു യന്ത്രങ്ങൾ ഉത്തോലകങ്ങൾ അഥവാ ലിവേഴ്സ് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ ജോലി ലഘൂകരിക്കാൻ കഴിയുന്നതുകൊണ്ട് ഉത്തോലകങ്ങൾ ലഘു യന്ത്രങ്ങൾ കൂടിയാണ് ഉത്തോലകത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ ധാരം യത്നം രോധം ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദു ധാരം അഥവാ ഫൾക്രം ഉത്തോലകത്തിന് മേൽ പ്രയോഗിക്കുന്ന ബലം യത്നം അഥവാ എഫേർട്ട് യത്നം ഉപയോഗിച്ച് നേരിടാ നേരിടുന്ന പ്രതിരോധം രോധം അഥവാ റെസിസ്റ്റൻസ് ഒന്നാം വർഗ ഉത്തോലകം ഫസ്റ്റ് ഓർഡർ ലിവർ താരം യത്നത്തിനും രോധത്തിനുമിടയിൽ വരുന്ന ഉത്തോലകം ഉദാഹരണം കപ്പി നെയിൽ പുള്ളർ സീസോ ത്രാസ് കത്രിക പ്ലയേഴ്സ് രണ്ടാം വർഗ ഉത്തോലകം അഥവാ സെക്കൻഡ് ഓർഡർ ലിവർ രോധം താരത്തിനും യത്നത്തിനുമിടയിൽ വരുന്ന ഉത്തോലകം ഉദാഹരണം പാക്ക് വീൽ ബാരോ ബോട്ടിൽ ഓപ്പണർ മൂന്നാം വർഗ ഉത്തോലകം അഥവാ തേർഡ് ഓർഡർ ലിവർ യത്നം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകം ഉദാഹരണം ചവണ ഐസ്റ്റോങ്സ് ചൂണ്ട